കോട്ടയം മെഡിക്കൽ കോളേജിൽ പനി വാർഡിൽ തറയിൽ ഉൾപ്പെടെ ആളുകൾ കിടക്കുമ്പോൾ നിർമ്മാണം പൂർത്തിയായ ഏഴുനില കെട്ടിടത്തിന്റെ ഉദ്ഘാടനം വൈകുകയാണ്. വിവിധ വകുപ്പുകൾ പണം അനുവദിക്കാത്തതിനാൽ വയറിംഗ് ഉൾപ്പെടെയുള്ള പണികൾ ഇപ്പോൾ ഇഴഞ്ഞു നീങ്ങുകയാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിന്റെ അവസ്ഥയാണിത്. ഒരു കട്ടിൽ തന്നെ മൂന്നും നാലും രോഗികളെ ഇരുത്തി ചികിത്സിപ്പിക്കേണ്ട അവസ്ഥ. അത്യാഹിത വിഭാഗത്തോട് ചേർന്ന് തന്നെയാണ് ഒപിയും ഫാർമസിയും. സ്ഥലപരിമിതിയിൽ ബുദ്ധിമുട്ടുന്നു. ഇനി മെഡിക്കൽ കോളേജിലെ ആറാം വാർഡിലെ, അതായത് പനി ബാധിച്ചവരെ പ്രവേശിപ്പിക്കുന്ന വാർഡിലെ കാഴ്ചയിലേക്ക്. താങ്ങാവുന്നതിലും അപ്പുറം രോഗികൾ. പകർച്ചപ്പനിയിൽ ജനം വലയുമ്പോൾ രോഗികളെ കിടത്തി ചികിത്സിപ്പിക്കാൻ തറയിൽ പോലും സ്ഥലമില്ല. നാല് ജില്ലകളിലെ രോഗികളെത്തുന്ന ഇവിടുത്തെ സ്ഥലപരിമിതിക്ക് പരിഹാരം കാണുന്നതിനാണ് ഏഴ് നില കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. ദിവസം 10,000-ലധികം രോഗികളാണ് ജില്ലയിൽ മാത്രം പകർച്ചപ്പനി ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് വരുന്നത് എന്നാണ് ആരോഗ്യവകുപ്പ് തന്നെ നൽകുന്ന കണക്ക്. ഇത്രയധികം രോഗികളെ ഈ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഉൾക്കൊള്ളാൻ കഴിയാത്തത് കൊണ്ടാണ് 2012 എന്റെ പുറകിൽ കാണുന്ന ഈ പുതിയ കെട്ടിടത്തിന്റെ നിർമ്മാണം തുടങ്ങിയത്. 32 കോടി രൂപ ചെലവിട്ടാണ് കെട്ടിടത്തിന്റെ നിർമ്മാണം. അത്യാഹിത വിഭാഗവും ഒപിയും പ്രവർത്തിപ്പിക്കുന്നതിനുള്ള സൗകര്യം, 6 ശസ്ത്രക്രിയാമുറികൾ, MRI, CT സ്കാൻ സൗകര്യങ്ങൾ എന്നിവയെല്ലാം പദ്ധതിയിൽ ഉൾപ്പെടുത്തി. ആ കെട്ടിടം എത്രയും വേഗതയിൽ ഉദ്ഘാടനം നടത്തിയാൽ ഇപ്പം പ്രവർത്തിക്കുന്ന OP വിഭാഗങ്ങളും ചില തിയേറ്ററുകളും അങ്ങോട്ട് മാറുകയും അത് ഉണ്ടായിരുന്ന സ്ഥലങ്ങൾ മറ്റ് വിഭാഗത്തിന് കൊടുക്കാൻ സാധിക്കും. PK ശ്രീമതി ആരോഗ്യമന്ത്രിയായിരുന്നപ്പോൾ അനുമതി നൽകിയ കെട്ടിടം കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് നിർമ്മാണം തുടങ്ങിയത്. കെട്ടിടം പൂർത്തിയായിട്ട് മാസങ്ങളായിട്ടും മറ്റ് സൗകര്യങ്ങളൊന്നും ഒരുക്കാത്തതിനാൽ പ്രവർത്തനം തുടങ്ങാൻ കഴിയുന്നില്ല. പ്രസാദ് വെട്ടിപ്പുറത്തിനൊപ്പം കോട്ടയത്ത് നിന്ന് SAJITKUMAR, ഏഷ്യാനെറ്റ് ന്യൂസ്.